ഗൈസ് ആദ്യം സ്ക്രോൾ ചെയ്ത് ഈ കടന്ന് പയ്യൻ ആർക്കെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ പ്രഗ്നന്റ് ആണെന്നുള്ള ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിന് താഴെയായിട്ട് എനിക്ക് മെസ്സേജ് ആയിട്ട് ഇൻബോക്സിൽ അയച്ചതാണ് ഈ പയ്യൻ മെസ്സേജ്. ഞാൻ കാണിച്ചതാ, എനിക്ക് വായിക്കാൻ തന്നെ കൊള്ളത്തില്ല. അത്രയും വൃത്തികെട്ട ഒരു എന്താ പറയാ, അത്രയും വൃത്തികെട്ട ഭാഷയിലാണ് എനിക്ക് മെസ്സേജ് അയച്ചത്. ഞാൻ ആദ്യത്തെ ഒന്ന് രണ്ട് മെസ്സേജ് പോട്ടെ എന്ന് ചോദിച്ചു. പിന്നെയും സഹിക്കാൻ പറ്റാത്ത അത്രയും മോശം വാക്കുകളായപ്പോ ഞാൻ പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പോ ചെറിയൊരു പയ്യൻ, ഒരു 10 kg+. എല്ലാവർക്കും നമസ്കാരം. ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയ നിവേദ്യ മേനോൺ എന്ന് പറയുന്ന മാറ്റ് മാക്സ് വ്ളോഗ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഇൻസ്റ്റാ പേജിലുള്ള ഒരു കണ്ടന്റ് ക്രിയേറ്റർ റിലേറ്റുമായിട്ടുള്ള ഒരു കാര്യമാണ് സംസാരിക്കുന്നത്. അപ്പോൾ അവർക്ക് സോഷ്യൽ മീഡിയയിൽ നിന്നും ഉണ്ടായ ഒരു ബാഡ് അനുഭവം, വളരെ ബാഡാണ്, അത് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം അത് മാതാപിതാക്കളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കേസും കൂടി ആയതുകൊണ്ടാണ് റിലേറ്റ് ചെയ്തിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരു വളരെ ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്. അവർ ഈ കപ്പിൾ വ്ളോഗ്സ് ആയതുകൊണ്ട് തന്നെ ഡെയിലി ലൈഫ് സ്റ്റൈലുകളെ കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്തിട്ടായിരിക്കും പോകുന്നത്, യൂട്യൂബ് ആയാലും ഇൻസ്റ്റയിലായാലും. അങ്ങനെ ഈ പറയുന്ന പോലെ ഇവര് പ്രഗ്നന്റ് ആയി, ഈ നിവേദി പ്രഗ്നന്റ് ആയപ്പോൾ അതുമായി റിലേറ്റ് ചെയ്തിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ അവർക്ക് ഈ പറയുന്ന ഒരു പേഴ്സണൽ ചാറ്റിൽ ഒരുത്തൻ വന്നിട്ട് മെസ്സേജ് അയച്ചു. അവൻ അയച്ച മെസ്സേജ് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 10-60 വയസ്സായവർക്ക് പോലും ഇമ്മാതിരി അറിഞ്ഞു വന്നു തോന്നുന്നു. അമ്മാതിരി മെസ്സേജ് ആണ് അയച്ചത്. അവൻ മൈനറാണ്, മൈനർ ആയതുകൊണ്ട് തന്നെ സീനാണ്, നമ്മുടെ നിയമത്തിൽ തന്നെ ഇളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. വാട്ട് എവർ, നമുക്ക് അതിലോട്ട് വരാം. അപ്പോൾ ഇത്രയും വൾഗറായിട്ട് അവർ പ്രഗ്നന്റ് ആയെന്ന് റിലേറ്റ് ചെയ്ത് വൾഗർ മെസ്സേജ് എന്ന് പറഞ്ഞാൽ അമ്മാതിരി വൾഗർ മെസ്സേജ് അവർക്ക് അയച്ചു. അവരത് എന്ത് ചെയ്ത് നല്ല പോലെ അങ്ങ് സോഷ്യൽ മീഡിയയിൽ അതങ്ങ് ആ പയ്യന്റെ ഫോട്ടോ ഉൾപ്പെടെ വെച്ച് വീഡിയോ ചെയ്തിട്ട് സീനാക്കി സീനാക്കി അത് വൺ സീനാക്കി. അപ്പൊ എന്തായാലും ആ വീഡിയോ ഞാനൊന്ന് കൊടുക്കാം, അവരിട്ടിട്ടുള്ള വീഡിയോ, അത് കണ്ടിട്ട് നമുക്ക് വാക്കി സംസാരിക്കാം. സ്ക്രോൾ ചെയ്ത് ഈ കടന്ന് പയ്യൻ ആർക്കെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ പ്രഗ്നന്റ് ആണെന്നുള്ള ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിന് താഴെയായിട്ട് എനിക്ക് മെസ്സേജ് ആയിട്ട് ഇൻബോക്സിൽ അയച്ചതാണ് ഈ പയ്യൻ മെസ്സേജ്. ഞാൻ കാണിച്ചതാ, എനിക്ക് വായിക്കാൻ തന്നെ കൊള്ളത്തില്ല. അത്രയും വൃത്തികെട്ട ഒരു എന്താ പറയാ, അത്രയും വൃത്തികെട്ട ഭാഷയിലാണ് എനിക്ക് മെസ്സേജ് അയച്ചത്. ഞാൻ ആദ്യത്തെ ഒന്ന് രണ്ട് മെസ്സേജ് പോട്ടെ എന്ന് ചോദിച്ചു. പിന്നെയും സഹിക്കാൻ പറ്റാത്ത അത്രയും മോശം വാക്കുകളായപ്പോ ഞാൻ പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പോ ചെറിയൊരു പയ്യൻ, ഒരു 10 kg+ 2 ഒന്നും ഇല്ല, ചെറിയൊരു പയ്യൻ, സ്കൂൾ യൂണിഫോം ഉള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്ന, നമ്മൾ അത്ര റിപ്ലൈ കൊടുക്കാണ്ട് വിട്ടിട്ട് പോലും വൃത്തികെട്ട വാക്കുകളാണ് ഉപയോഗിച്ച് മെസ്സേജ് അയക്കുന്നത്. അപ്പൊ ഈ പയ്യൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിലും ഒന്ന് പറയാം. കാരണം ഇവന്റെ വീട്ടിൽ എന്തായാലും ഇവന്റെ അമ്മയോ പെങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അവരൊക്കെ അവൻ ഏത് കണ്ണി കൂടെ കാണുന്നത്, അവരോടൊക്കെ അവന്റെ ബിഹേവിയർ എന്താന്ന് എനിക്കിപ്പോ നല്ല സംശയമുണ്ട്. ഒരു പരിചയമില്ലാത്ത എനിക്ക് ഇത്രയും മോശമായിട്ടുള്ള മെസ്സേജ് അവൻ അയക്കുമെങ്കിൽ അവന്റെ ഈ അമ്മേനോടും ബാക്കി വീട്ടിലെ സഹോദരങ്ങളൊക്കെ അവൻ എങ്ങനെ പെരുമാറുന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ ജനറേഷൻ കുറെ തലതിരിഞ്ഞതാണെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഇത്ര ചെറുതിലെ ഇത്ര മോശമായിട്ട് പോകണം സത്യം പറഞ്ഞാൽ വിഷമവും വരുന്നുണ്ട്. കാരണം നമ്മുടെ ഒരു ചെറിയ അനിയൻ അത്രയും നമ്മുടെ മക്കളുടെ അത്രയും പ്രായമാവുന്നുള്ള ആ കുട്ടിക്ക്, ആ കുട്ടി ഇത്തരത്തിൽ ഇത്രയും മോശമായിട്ട് മെസ്സേജ് അയക്കുമ്പോൾ നമുക്ക് കണ്ടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ റിയാക്ഷൻ വേണ്ടിയിരുന്നത്. ഇതുവരെ ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ ഞാൻ റിയാക്ഷൻ വേണ്ടിയിട്ടില്ല. ഇപ്പൊ ഒത്തിരി നമുക്ക് അറിയാത്ത ഇങ്ങനത്തെ മോശം വാക്കി വെച്ച് മെസ്സേജ് അയക്കും, പക്ഷെ കുറച്ച് വലിയവരൊക്കെ എനിക്ക് ഞാൻ പിന്നെ പോട്ടെ എന്ന് വെറുതെ ഒരു പ്രശ്നം പിടിക്കേണ്ട വെച്ചത്. ഇത് പക്ഷെ ഒരു ചെറിയ പയ്യനാണ്, ഇപ്പൊ കുറച്ചും കൂടി വലുതാവുമ്പോ എന്താവുന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു പരിധിയില്ലാത്ത എനിക്ക് അവൻ ഇങ്ങനത്തെ മെസ്സേജ് അയച്ചെങ്കിൽ നാളെ പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ട് നമ്മളിപ്പോ കാണുന്ന പോലെ ബസ്സിലും കാര്യത്തിലൊക്കെ കയറിയിട്ട് ഓരോ പെണ്ണുങ്ങളോട് എങ്ങനെ പെരുമാറുന്നത് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റില്ല. നല്ല മോശം പെരുമാറ്റായിരിക്കും എന്റെ. അപ്പൊ ആർക്കെങ്കിലും ഇപ്പൊ അതിനറിയിൽ ഒന്ന് പറയാം, ഇതെന്തായാലും ഇവിടെ പാരന്റ്സിന്റെ അടുത്ത് എത്തിക്കണം തന്നെയാണ് എന്റെ ആഗ്രഹം. ഓഫ് കോഴ്സ്. അപ്പൊ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വിചാരിച്ചു പോകും, ഒരു മൈനറായ പയ്യനെ കുറിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തിനാ, അത് നിങ്ങൾ എന്തിനു വീഡിയോ ചെയ്ത് കണ്ടന്റ് ഉണ്ടാക്കി പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ എന്നുള്ള രീതിയിലൊക്കെ ചോദ്യങ്ങൾ പല രീതിയിൽ വരും. അപ്പോഴും ഞാൻ എന്തായാലും അതിനു മുന്നേ ഈ പയ്യൻ ഇവർക്ക് അയച്ച മെസ്സേജ് ഞാൻ ഇവിടെ നിന്ന് സൈഡിൽ കൊടുക്കാം, അത് നിങ്ങൾ വായിക്കണം കേട്ടോ, വായിക്കണം. നല്ല എന്റെ ലൈറ്റ് പറഞ്ഞു, അമ്മാതിരി മെസ്സേജാണ് അവൻ അയച്ചിട്ടുള്ളത്. ഒരു മൈനറായ പയ്യൻ, ഞാനൊന്നും ഈ പ്രായത്തിൽ, ഞാൻ സത്യം ഞാൻ സീരിയസ്ലി പറഞ്ഞു, ഞാൻ ഭയങ്കര നന്മവരൊന്നല്ല പറയുന്നത്, ഇങ്ങനെയൊന്നും എന്തായാലും ചിന്തിച്ചിട്ടില്ല. സത്യം അമ്മാതിരി മെസ്സേജാണ് ഈ പയ്യൻ ഈ മൈനർ കൊച്ചു പ്രായത്തിൽ അയച്ചു വെച്ച് കൊടുത്തിട്ടുള്ളത്. പക്ഷേ അപ്പോഴും ഈ പറയുന്ന പോലെ ഒരു ചോദ്യം വരും, ഈ പയ്യന്റെ ഇത് ഒറിജിനൽ അക്കൗണ്ട് തന്നെയാണോ, ഇനി അവൻ അവന്റെ പേരിൽ ആരെങ്കിലും ഫേക്ക് അക്കൗണ്ട് തുടങ്ങിയതാണോ, അല്ലെങ്കിൽ അവന്റെ അക്കൗണ്ട് ആരെങ്കിലും ഹാക്ക് ചെയ്തതാണോ എന്നൊക്കെ ഉള്ള ഒരു ചോദ്യം ഓഫ് കോഴ്സ് വരും. അങ്ങനത്തെ രീതിയിൽ ആൾക്കാർ ചോദിക്കുന്നുണ്ട് കമന്റ് ബോക്സിൽ. അപ്പോൾ ഒരു കമന്റ് ഞാൻ വായിക്കാം, ഇത് ആ കുട്ടി തന്നെയാണ് ചെയ്തതെന്ന് എന്തുറപ്പുണ്ട്, ഇന്ന് ഹാക്കിങ്ങും മറ്റും നടക്കുന്ന കാര്യം അറിയാമല്ലോ, ഇങ്ങനെ പബ്ലിക്കായി വീഡിയോ ഇടുന്നതിന് മുമ്പ് പോലീസിൽ പരാതി കൊടുക്കുക, നാളെ ആ പയ്യനല്ല ഇത് ചെയ്തതെന്ന് തെളിഞ്ഞാൽ അവനും വീട്ടുകാർക്കും ഉണ്ടായ മാനഹാനി പിന്നെ തിരുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് കമന്റ് വന്നു. അപ്പൊ അതിന് താഴെ ഈ പറയുന്ന നിവേദിയൊക്കെ തന്നെ അവരുടെ ഇത് തന്നെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്, കുറ്റം സമ്മതിച്ചിട്ടുണ്ട്, കേസ് ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി അതിൽ വേറെ നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ ഞാനൊരു കാര്യം സീരിയസ്ലി പറയാം, എനിക്ക് ഈ സാധനം നിവേദി ചെയ്തതിൽ എനിക്ക് തെറ്റായിട്ട് തോന്നുന്നില്ല, മൈനർ ആയതുകൊണ്ടുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ കാലഘട്ടത്തിൽ ഈ മാതാപിതാക്കൾ എവിടെയാണ് വായും വളർന്നുകൊണ്ടിരിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിള്ളേർ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഫോണൊക്കെ ഉപയോഗിക്കുമ്പോൾ അതൊക്കെ ചെക്കെങ്കിലും ചെയ്യണം വല്ലപ്പോഴും, അല്ലാതെ ഈ പൈസ ഉണ്ടാക്കുന്നതിന്റെ പിറകെ നടക്കാണ്ട് പിള്ളേരെ കാര്യങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. ഉണ്ടാക്കി ഇട്ടിട്ട് സ്കൂളുകളിലും പറഞ്ഞു വിട്ടിട്ട് മിണ്ടാതിരിക്കല്ലേ, പിള്ളേരെ ചെക്ക് ചെയ്യണം.
കാരണം നാളെ ഇവനൊക്കെ ഇതുപോലെ ഇത് കണ്ടിന്യൂ ചെയ്യും. ഇത് ഇത് ഇപ്പൊ നിവേദിയത് അഡ്രസ് ചെയ്തുകൊണ്ട് മാത്രം ഇത് ചിലപ്പോ ഇനി നിന്നേക്ക കേസ് ആയത് കൊണ്ട്, അല്ലെങ്കിൽ ഇവൻ നാളെ നിവേദി കഴിഞ്ഞാൽ അടുത്തൊരു ലേഡിയിലേക്ക് ഇങ്ങനെ 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 വെക്കൊണ്ടിരിക്കും. നാളെ അവൻ വളർന്നുകൊണ്ടിരിക്കും, അവന്റെ രീതികൾ മാറും, പല 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 രീതിയിൽ വെക്കൊണ്ടിരിക്കും. ഇതിപ്പോ അഡ്രസ് ചെയ്തതിൽ ഒരു തെറ്റും എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. അപ്പൊ ഞാൻ അടുത്ത ഒന്ന് രണ്ട് കമന്റ് വയ്ക്കും. ആ പയ്യന്റെ അടുക്കൽ ഒരു തെറ്റ് വന്നു, അത് നീ വീഡിയോ എടുത്ത് അത് വിറ്റ് കാശുണ്ടാക്കുവാണ് എന്തും മനസ്സാടി നിന്റെയൊക്കെ എന്ന് പറഞ്ഞിട്ടൊരു കമന്റ് വന്നു. എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ കമന്റ് പറഞ്ഞ ആളുടെ വീട്ടിലെ അമ്മയ്ക്കോ പെങ്ങൾക്കോ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുമോ? അവൻ മൈനറല്ലേ, അവൻ പറയുന്ന പറഞ്ഞോട്ടെ പൊയ്ക്കോട്ടെ എന്നുള്ള രീതിയിൽ ചിന്തിക്കുവോ? ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. മനസ്സിലായ? അങ്ങനെ നിങ്ങൾ അങ്ങനെ ചിന്തിക്കും, ഓ അവൻ കൊച്ചു പയ്യനല്ലേ, അവൻ പറയണ പറയട്ടെ പോട്ടെ, അവന്റെ തെറ്റല്ലേ, കുഴപ്പമില്ല, അവൻ അറിഞ്ഞുകൂടാതല്ലേ അവൻ പറയുന്ന. അമ്മാതിരി കമന്റ് മെസ്സേജ് അയച്ചു വെച്ചിട്ടുള്ള, ആലോചിച്ച് നോക്ക്, അങ്ങനെ ചെയ്യൂ. ഇല്ലല്ല, അങ്ങനെ ചെയ്യുകയെനിക്ക് നിങ്ങളടുത്തൊന്നും പറയാല്ല. നീ അതിലും വലിയ ഫ്രോഡാണ്. നിനക്ക് സഹിക്കാൻ പറ്റാത്ത മെസ്സേജ് ഒരു തവണ വന്നാൽ അതങ്ങ് ബ്ലോക്ക് ചെയ്താൽ പോരെ, അത് വെച്ച് ഫോളോവേഴ്സിനെ കൂട്ടാനും നീ നോക്കുന്നത് എന്തിനാണ്? ഇപ്പോൾ ഇതും ചുമന്നുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്നു. ഓഹോ, ഇപ്പൊ അങ്ങനെയല്ലേ. അപ്പോൾ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനത്തെ ഒരു വൾഗർ മെസ്സേജ് വന്ന്, അത് മൈനറായ ഒരു കുട്ടിയിൽ നിന്നും. അപ്പൊ ഇന്നത്തെ തലമുറ ഏത് രീതിയിലൊക്കെ ചിന്തിക്കുന്നു, ഏത് രീതിയിൽ പോകുന്നു എന്നുള്ള കാര്യം തന്നെ ഈ മെസ്സേജിൽ നിന്ന് മനസ്സിലാക്കുക. കാരണം നമ്മളൊക്കെ ഈ പ്രായത്തിൽ, അല്ലെങ്കിൽ ഈ പയ്യന്റെ പ്രായത്തിലൊന്നും നമ്മളൊന്നും ഇങ്ങനെയൊന്നും മെസ്സേജ് ഇല്ല, ഓക്കെ, ഇങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കാൻ പോലും ഇല്ല. അപ്പൊ പിള്ളേർ ഏത് ലെവലിൽ ചിന്തിക്കുന്നു എന്ന് ആദ്യം ഈ കമന്റ് അടിച്ച ആൾ ബോധത്തോടെ ചിന്തിക്കണം. ഇവനെതിരെ ഇപ്പൊ കേസെടുത്ത് വലിയ അംഗ സംഭവമൊന്നും ആവത്തൊന്നുമില്ല. പക്ഷേ ഇത് അഡ്രസ് ചെയ്യുമ്പോൾ നാളെ ഇവൻ വലിയ തെറ്റുകളിലേക്ക് പോകാതിരിക്കും എന്നുള്ള കാര്യം. അപ്പൊ നിങ്ങളേക്കും ഈ പറഞ്ഞ പോലെ അവനെ പേഴ്സണലി കോൺടാക്ട് ചെയ്തിട്ട് അവന്റെ വീട്ടുകാരെയൊക്കെ കോൺടാക്ട് ചെയ്തിട്ട് അങ്ങനെ പോയാൽ പോരായിരുന്നു. അവന്റെ അടുത്ത് പോയിട്ട് അവന്റെ വീട്ടുകാരുടെ നമ്പർ വെച്ചാൽ അവൻ തരുമോ? ഇല്ലല്ല. അപ്പോൾ അടുത്ത മെസ്സേജ്, ഇത് നല്ല ഉദ്ദേശത്തിൽ ചെയ്ത വീഡിയോ ആണെങ്കിൽ ആ കുട്ടിയോട് നേരിട്ട് നമ്പർ വാങ്ങി പേരൻസിനോട് ബന്ധപ്പെടാൻ പോയി, എന്തിന് ഇത് പബ്ലിക് ആക്കണം? ആ കുട്ടിയുടെ നല്ലൊരു ഭാവിക്ക് അത് ദോഷം ചെയ്യില്ല എന്നിട്ടൊരു കമന്റ്. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ മാനസികമായി ആ കുട്ടി തളരും എന്ന് തോന്നുന്നുണ്ടോ? ഇത്രയും നല്ലൊരു വെണ്ടയ്ക്ക വെള്ളരിക്ക വഴിക്ക് കിട്ടിയ കമന്റ് മെസ്സേജ് അയച്ചിട്ട് അവൻ എങ്ങനെ മാനസികമായി തളരാൻ? പിന്നെ അവന്റെ അടുത്ത് പോയിട്ട് അവന്റെ പാരന്റ്സിന്റെ നമ്പർ ചോദിച്ച് അവൻ കൊടുക്കുവോ? ചിന്തിക്ക്, എന്തുവാ ഇത്, ആൾക്കാർ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ഒരിക്കലും അതൊന്നും നടക്കുന്ന സംഭവമല്ല. അതുകൊണ്ട് ഈ പറയുന്ന നിവേദി വീഡിയോ ചെയ്താലും ഞാൻ ഒരിക്കലും കുറ്റം പറയത്തില്ല. അതിന്റെ പേരിൽ അവരെന്ത് കുറ്റം പറഞ്ഞാലും എനിക്കത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. നിങ്ങളൊക്കെ പറയും മൈനറായിട്ടുള്ള ഒരു പയ്യനെ എന്തിനിങ്ങനെ പബ്ലിക്കിലിട്ട് നാറ്റിച്ചു എന്ന്. ഈ പറയുന്ന നമ്മൾ നമ്മുടെ വീട്ടിലാണെങ്കിൽ സിറ്റുവേഷൻ ഇങ്ങനെ, നമ്മുടെ പെങ്ങൾക്കോ ഭാര്യയ്ക്കോ അമ്മയ്ക്കോ ആരെങ്കിലും ഇതുപോലെ മെസ്സേജ് അയച്ചു നമ്മൾ എന്ത് ചെയ്യും? ഓ മൈനറല്ലേ എന്ന് പറഞ്ഞ് നോക്കിയിരിക്കത്തില്ല, വലിച്ച് കീറാനേ ശ്രമിക്കത്തുള്ളൂ, എക്സ്പോസ് ചെയ്യാനേ ശ്രമിക്കത്തുള്ളൂ. അത് തന്നെയാണ് ഇവിടെ നിവേദനം ചെയ്തത്. ഒരിക്കലും അതൊരു മൈനറാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊന്നും പറഞ്ഞ് ചുരുക്കി വെക്കാതിരുന്ന് എക്സ്പോസ് ചെയ്താൽ ഒരു തെറ്റും ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ എന്തിനാണ് ഇവനൊന്നും ഇപ്പൊ ശിക്ഷയൊന്നും കാര്യങ്ങളും കൊടുക്കത്തില്ല, കൗൺസിലിംഗ് കാര്യങ്ങളും കൊടുത്ത് അതിനെ അതിൻ്റെതായ നേർ വഴിക്ക് നയിക്കത്തുള്ളൂ. പിന്നെ ഇനി അവൻ വളർന്നു വരികയാണ്, ഈ ഇതെല്ലാം മറന്നു മാറി അങ്ങ് രക്ഷപ്പെട്ട് പോകും. അത് ഇപ്പോഴേ അഡ്രസ്സ് ചെയ്ത് ഇപ്പോഴേ അതിനുള്ളതായ കൗൺസിലിംഗും കാര്യങ്ങളും കൊടുത്തില്ലെങ്കിൽ നാളെ അവൻ റോങ് ആയി പോകും. മനസ്സിലായ? എന്തായാലും നിവേദി ഇവിടെ ചെയ്ത കാര്യങ്ങളിൽ എനിക്ക് തെറ്റായിട്ട് തോന്നുന്നില്ല. ഞാൻ പിന്നെ ഫേസ് ബ്ലർ ചെയ്ത വേറൊന്നും കൊണ്ടല്ല, ഒരു സ്റ്റുഡന്റ് ആയതുകൊണ്ടാണ് ഞാൻ ബ്ലർ ചെയ്തത്. കാരണം ആ കണ്ടന്റ് എടുത്ത് കണ്ടന്റ് ചെയ്യുന്നത് അവര് അവരുടെ പാരന്റ്സിനെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് ഈ ഒരു സാധനം ചെയ്തത്. ഞാൻ പിന്നെ ഇത് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവണ്ട എന്നുള്ള രീതിയിൽ, ഞാൻ കാരണം ആ കുട്ടി ഫേസ് എക്സ്പോസ് ആയെന്നുള്ള രീതിയിൽ വരണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഫേസ് ബ്ലർ ചെയ്തത്. അല്ലാതെ ആ നിവേദി അതിൽ ബ്ലർ ചെയ്തിട്ടില്ല, അവര് വീഡിയോ മാറ്റിയെന്ന് തോന്നുന്നു. എന്തായാലും വാട്ട് അവർ, ഇങ്ങനെയുള്ള തലമുറകൾ വളർന്നു വരുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നമ്മൾ മാതാപിതാക്കൾ, നിങ്ങൾ വീട്ടിൽ നിങ്ങളെ മക്കളെ ഒന്ന് നോക്കണം, അവരെന്തൊക്കെയാണ് ഈ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഫോൺ ഉപയോഗിച്ചൊക്കെ ചെയ്യുന്നതെന്ന് നോക്കണം. അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ ഒരു ഫോണ് മേടിച്ചു കൊടുത്ത് അങ്ങ് വിട്ടിരുന്ന ഇതൊക്കെ തൊലഞ്ഞ് നാറാണത്തായിട്ടേ പോകത്തുള്ളൂ. നിങ്ങൾ ദയവ് ചെയ്ത് മാതാപിതാക്കൾ പിള്ളേരെ നോക്കണം, അവർ ഫോൺ അവർ ഡെയിലി അവർ ഫോണൊക്കെ വാങ്ങിച്ച് നോക്കണം, അവരെന്തൊക്കെയാണ് നോക്കുന്നത്. ഇന്നത്തെ മാതാപിതാക്കൾക്ക് ഫോണ് യൂസ് ചെയ്യാൻ അറിയാത്തവരൊന്നും അല്ലല്ലോ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഫോണൊക്കെ മേടിച്ച് നോക്കണം, എന്തൊക്കെയാണ് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കണം. അല്ലാണ്ട് ഈ പറഞ്ഞതുപോലെ ഫോണും മേടിച്ച് എടുത്ത് നശിച്ച് നാറാണത്തായിട്ട് പോകും, പിള്ളേരെ നോക്കണം. കണ്ടോ, നിങ്ങൾ ഈ നിങ്ങളുടെ ഈ പ്രായത്ത് ഇതുപോലെയൊക്കെ ചിന്തിക്കും. ഞാൻ സത്യം ചിന്തിച്ചിട്ട് പോലുമില്ല, അമ്മാതിരി കമന്റ് അടിച്ചു വെച്ചിട്ടുള്ളത്. മനസ്സിലായ? എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യാം. പുതിയ വീഡിയോ കേട്ടണം. ബൈ.